എല്ലാവർക്കും ഒരു മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളി അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. നമുക്കിനി ഒരു പാത്രം അടുപ്പിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാവേ. കടുകിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാവേ. ഉലുവയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഈ പാത്രത്തിൽ തന്നെ വെക്കല്ലേ, വെച്ചാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകും അതിൻ്റെ ചൂടിൽ. നമ്മളിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലേശം തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. നമ്മളിപ്പോൾ നമ്മുടെ അച്ചാറുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഒരു മൺചട്ടിയാണ്. അലുമിനിയം പാത്രമൊന്നും അച്ചാറുണ്ടാക്കാൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അര കപ്പ്, അതായത് ഒരു 120 ml എണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലത് നല്ല എണ്ണയാണേ. നല്ലെണ്ണ ചേർത്തുണ്ടാക്കിയാൽ അച്ചാറിനൊരു നല്ല ടേസ്റ്റും കിട്ടും, കുറച്ച് കാലം കേടാവാതെ ഇരിക്കും. നമ്മുടെ എണ്ണ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, ഞാനാണ് ഇഞ്ചി ഗ്രേറ്ററിൽ ചെറുതായിട്ട് ചീവി എടുത്തതാണ്, അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ 1 കപ്പ് വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളിയുടെ തോലൊക്കെ കളഞ്ഞിട്ട്, വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒന്ന് നടുവേ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ വെളുത്തുള്ളി 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെക്കണേ. നല്ല തീയിൽ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാം കരിഞ്ഞു പോവേ. ഇപ്പം നമ്മൾ ഇതാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ചേർത്തായിരുന്നല്ലോ എരിവിന് വേണ്ടിയിട്ട്, അത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി മാത്രം എടുത്തത്. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാവേ. ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ. നമ്മളിപ്പോൾ തീ നല്ല കുറച്ചായിട്ടേക്കുന്നത്, അതുകൊണ്ട് ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പം ഈ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മളിതാ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച കടുകിൻ്റെയും ഉലുവയുടെയും ആ മിക്സ്ചർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം വേണ്ട, അധികമായാലും ഉലുവയുടെ കയ്പ്പൊക്കെ കൂടും. അതുകൊണ്ട് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനു ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. ഒരു അര ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര എന്തായാലും ചേർക്കണം, നമ്മൾ ഇരുവും ഈ പുളിയും ഒക്കെ കൂടെ ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാവേ. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റി അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കുപ്പികളിലേക്ക് ഇട്ട് വെക്കാവുള്ളൂ. ഇതിട്ട് കൊടുക്കാനുള്ള കുപ്പി നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതാക്കിയിട്ട് വേണം അതിൽ ഇട്ട് കൊടുക്കാൻ. ഇത് വേണമെങ്കിൽ നമുക്ക് പുറത്ത് 2 ദിവസം വെക്കാം. അതിനുശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം കേടാകാതെ ഇരിക്കും ഈ അച്ചാർ. ഇപ്പം നമ്മൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനിയും ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.